റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ചരിത്രത്തിൻ്റെ രണ്ടാമത്തെ ഭരണാധികാരിയായ ധർമ്മരാജയെക്കുറിച്ചാണ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുക നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ ധർമ്മരാജ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അടുത്ത ഭരണാധികാരിയാണ് ധർമ്മരാജ തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജൻ്റെ യഥാർത്ഥ പേര് കാർത്തിക തിരുനാൾ രാമവർമ്മ ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയാണ് ധർമ്മരാജയുടെ ഭരണകാലഘട്ടം ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞാൽ ഒരു വയലിനിസ്റ്റ് ആയ തിരുവിതാംകൂർ ഭരണാധികാരി എന്താണ് ഒരു വയലിനിസ്റ്റ് ആയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ധർമ്മരാജ അപ്പോൾ തിരുവിതാംകൂർ ഭരിച്ച പന്ത്രണ്ട് ഭരണാധികാരികളിൽ വയലിനിസ്റ്റ് ആയ ഒറ്റൊരാളെ ഉള്ളൂ ആരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്ന പേര് ധർമ്മരാജ ഇദ്ദേഹത്തെ വിളിക്കുന്നത് വൃദ്ധരാജ കിഴവൻ രാജ എന്നാണ് വൃദ്ധരാജ എന്നും കിഴവൻ രാജ ആവർത്തിച്ച് ബി എസ് സി പരീക്ഷകൾക്ക് വരുന്നതാണ് കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ ഇദ്ദേഹത്തെ തൃപ്പാപ്പൂർ മൂപ്പൻ അല്ലെങ്കിൽ ചിറാവ മൂപ്പൻ അല്ലെങ്കിൽ വൃദ്ധരാജ കിഴവൻ രാജ ഇങ്ങനെയൊക്കെയാണ് വിളിക്കപ്പെടുന്ന ആരാണ് ധർമ്മരാജ എന്ന് വിളിക്കുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണേ ധർമ്മശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജ ധർമ്മശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി അതാരാണ് ധർമ്മരാജ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്താണ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് എം സി റോഡ് പണി പൂർത്തീകരിച്ചത് അല്ലെങ്കിൽ എം സി റോഡിൻ്റെ പണി എം സി റോഡ് പണിത ഭരണാധികാരി ആരാണ് ധർമ്മരാജയാണ് അപ്പോൾ മെയിൻ സെൻട്രൽ റോഡെന്നാണ് ഇതിൻ്റെ പേര് എം സി റോഡ് ഇതറിയപ്പെടുന്നു സ്റ്റേറ്റ് ഹൈവേ ഒന്ന് എന്തെന്നാണ് എസ് എച്ച് വൺ എന്നറിയപ്പെടുന്ന റോഡ് ഏതാണ് എസ് എച്ച് വൺ എന്നറിയപ്പെടുന്ന റോഡ് ഏതാണ് എം സി റോഡ് ഇത് ബന്ധിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് കേശവദാസപുരത്തെയും എറണാകുളത്തെ അങ്കമാലിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഏത് എം സി റോഡ് ശരിക്കും എം സി റോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന ദിവാനാണ് ആര് രാജ കേശവദാസ് പേരെന്താണ് രാജ ആ കേശവദാസ് അപ്പോൾ എം സി റോഡ് പണിയുമ്പോൾ എം സി റോഡ് പൂർത്തീകരിക്കുമ്പോൾ ആരായിരുന്നു ഭരണാധികാരി എം സി റോഡ് പണിത ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അതാരാണ് ധർമ്മരാജയുടെ കാലത്താണ് എം സി റോഡ് പണി കഴിപ്പിച്ചത് ഈ സമയത്തെ പ്രസിദ്ധ ദിവാൻ അല്ലെങ്കിൽ എം സി റോഡ് പണിയുന്നതിന് നേതൃത്വം കൊടുത്ത ദിവാൻ ആര് അത് രാജ കേശവദാസ് അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ഒന്നെന്നറിയപ്പെടുന്ന റോഡ് ഏത് എം സി റോഡ് മെയിൻ സെൻട്രൽ റോഡ് കേരളത്തിലെ ഏറ്റവും വലിയ റോഡ് ഏത് എം സി റോഡ് ശ്രദ്ധിക്കണേ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയപാത എന്നല്ല കേരളത്തിലെ ഏറ്റവും വലിയ റോഡ് ഏതാണ് അത് എം സി റോഡാണ് എം സി റോഡ് ദൈർഘ്യം ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് എം സി റോഡിന്റെ ദൈർഘ്യം അപ്പോൾ എം സി റോഡ് പണി കഴിപ്പിച്ച ഭരണാധികാരി ആര് അത് ധർമ്മരാജ സപ്തസ്വരങ്ങൾക്ക് പ്രസിദ്ധമായ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ സപ്തശനങ്ങൾക്ക് പ്രസിദ്ധമായ കുലശേഖര മണ്ഡപം പണി കഴിപ്പിച്ച ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ ഇനി പി എസ് സി ആവർത്തന ചോദ്യമാണ് ആട്ടക്കഥകൾ ഡയിച്ച തിരുവിതാംകൂർ ഭരണാധികാരി പന്ത്രണ്ട് തിരുവിതാംകൂർ ഭരണാധികാരികളിൽ ഒറ്റൊരാളെ എന്ത് ആട്ടക്കഥകൾ ഡയിച്ചിട്ടുള്ളൂ അപ്പൊ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ആട്ടക്കഥകൾ ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് ബാലരാമ ഭാരതം ഗന്ധർവ വിജയം സുഭദ്രാഹരണം കല്യാണ സൗഗന്ധികം പാഞ്ചാലി സ്വയംവരം നരകാസുരവധം ഇവയൊക്കെ ഏറ്റവും പ്രസിദ്ധമായ ധർമ്മരാജയുടെ ആട്ടക്കഥകളാണ് ഇതിൽ പി എസ് സി എടുത്തു ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ബാലരാമ ഭാരതം എന്നാട്ടക്കഥ രതാര് മറ്റൊരു ചോദ്യം പാഞ്ചാലി സ്വയംവരം ആട്ടക്കഥ രതാര് പി എസ് സി പ്രീവിയസാണ് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന ചോദ്യം ഇവിടെ കിടപ്പുണ്ട് കല്യാണ സൗഗന്ധികം ഇത് കുഞ്ചൻ നമ്പ്യാരുടെ ഒന്നാമത്തെ തുള്ളൽകൃതി അപ്പോൾ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞതാവ് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തുള്ളൽ കൃതിയത് കല്യാണ സൗഗന്ധികം എന്നാൽ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രതാര് ധർമ്മരാജ കല്യാണ സൗഗന്ധികം എന്ന ആട്ടക്കഥ രചിച്ചതാരാണ് അത് ധർമ്മരാജ അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെയും അശ്രദ്ധയോടെ പോകരുത് ശ്രദ്ധയോടെ പഠിക്കണം ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് അത് ധർമ്മരാജ ഇദ്ദേഹമാണ് കൊട്ടാരം കഥകളിയോഗം ആരംഭിച്ചത് എന്താണ് കൊട്ടാരം കഥകളിയോഗം ആരംഭിച്ച ഭരണാധികാരി ആരാണ് ധർമ്മരാജ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ വിഖ്യാതമായ ശുചീന്ദ്രം ഉടമ്പടി ഏതാണ് ശുചീന്ദ്രം ഉടമ്പടി ഏതൊക്കെ നാട്ടുരാജ്യങ്ങൾ തമ്മിലായിരുന്നു തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലാണ് ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചത് അപ്പൊ ഈ ശുചീന്ദ്രം ഉടമ്പടി തിരുവിതാംകൂർ കൊച്ചി നാട്ടുരാജ്യത്തിന് വേണ്ടി ഒപ്പുവെച്ചത് അവിടുത്തെ മന്ത്രിമാരായിരുന്നു ആരൊക്കെയെന്ന് ചോദിച്ചാൽ കൊച്ചിയെ പ്രതിനിധീകരിച്ച് ഒപ്പുവച്ച വ്യക്തിയാണ് പാലിയത്തു കോമിയച്ഛൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ച് ഒപ്പുവെച്ച വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള അപ്പൊ പാലിയത്തു കോമിയച്ചനും അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും തമ്മിൽ സൈൻ ചെയ്തതാണ് ശുചീന്ദ്രം ഉടമ്പടി എന്നാൽ ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ച അത് ആരാണ് ഭരണാധികാരികൾ ആരൊക്കെ എന്ന് ചോദിച്ചാൽ ശുചീന്ദ്രം ഉടമ്പടി തിരുവിതാംകൂർ അന്നത്തെ ഭരണാധികാരി ആരാണ് ധർമ്മരാജയും കൊച്ചിയിൽ അന്നത്തെ ഭരണാധികാരി കേരളവർമ്മയുമാണ് ഓക്കെ അപ്പോൾ ഈ ഭരണാധികാരികൾക്ക് വേണ്ടി കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ആരൊക്കെയായിരുന്നു കൊച്ചിക്ക് വേണ്ടി പാലിയത്തു കോമിയച്ഛനും തിരുവിതാംകൂറിന് വേണ്ടി അയ്യപ്പൻ മാർത്താണ്ഡപള്ളയും ഉടമ്പടിയുടെ പേരെന്താണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ടിലെ ശുചീന്ദ്രം ഉടമ്പടി ഇനി ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് വട്ടത്തു സ്വരൂപം ഇതിൻ്റെ ആസ്ഥാനം പറവൂറാണ് പറവൂർ ആസ്ഥാനമായ വട്ടത്തു സ്വരൂപത്തെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ അപ്പോൾ പറവൂർ ആസ്ഥാനമായ വട്ടത്തു സ്വരൂപത്തെ വട്ടത്തു സ്വരൂപത്തിൻ്റെ ആസ്ഥാനം ഏതാണ് പറവൂർ ഇത് തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി ആര് ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ധർമ്മരാജ എന്നായിരുന്നു പ്രസിദ്ധമായ തൃപ്പടിദാനം അത് അനിഴം തിരുനാൾ മാർത്താണ്ഡർമ്മ നടത്തിയ തൃപ്പടിദാനം ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിനാണ് തൃപ്പടിദാനം എന്നാൽ രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി അനിഴം തിരുനാൾ മാർത്താണ്ഡർമ്മ വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പഠിക്കാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ നമ്മുടെ തിരുവിതാംകൂറിനെ സംബന്ധിച്ച് പനം ചാരായം നിർത്തലാക്കിയ ഭരണാധികാരി എന്തിനാണ് ചാരായം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് പനം ചാരായം നിർത്തലാക്കി ഇനി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഇദ്ദേഹം ആര് ധർമ്മരാജ ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേര് ചോറ്റുവാ കോ കോട്ട പേരെന്താണ് ചോറ്റുവാ കോട്ട പണി കഴിപ്പിച്ച വിദേശികളാർ ഡച്ചുകാർ അപ്പൊ ഡച്ചുകാരുടെ കയ്യിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ട അവര് തന്നെ പണി കഴിപ്പിച്ചതാണ് ചോറ്റുവാ കോട്ട എന്നാണ് ആദ്യകാല പേര് ചോറ്റ്വാ കോട്ടയും മറ്റൊന്ന് പള്ളിപ്പുറം കോട്ട അല്ലെങ്കിൽ ആയക്കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട ഇത് പണി കഴിപ്പിച്ച വിദേശികൾ പോർച്ചുഗീസുകാരാണ് അപ്പോൾ ഡച്ചുകാരിൽ നിന്ന് ഏതൊക്കെ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും എന്ത് ചെയ്തു വിലക്കി വാങ്ങിയ ഭരണാധികാരിയാണ് ധർമ്മരാജ ശ്രദ്ധിക്കണേ ഇത് അടുത്ത കാലത്ത് പി എസ് ആണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് വന്ന ചോദ്യമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഡച്ചുകാരിൽ നിന്ന് വിലക്കി വാങ്ങിയ കോട്ട തന്നിരിക്കുന്നതിൽ ഏത് അതിൽ ആൻസർ കൊടുങ്ങല്ലൂർ കോട്ട എന്നായിരുന്നു ആൻസർ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് കോട്ടകൾ വിലക്കി വാങ്ങിയിട്ടുണ്ട് ഏതൊക്കെ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ആരിൽ നിന്ന് വിലക്കി വാങ്ങി ഡച്ചുകാരിൽ നിന്ന് വിലക്കി വാങ്ങി ഇതിൽ കൊടുങ്ങല്ലൂർ കോട്ട എന്നറിയപ്പെടുന്ന ചോറ്റുവ കോട്ട പണി കഴിപ്പിച്ച വിദേശികൾ ഡച്ചുകാരാണെങ്കിൽ പള്ളിപ്പുറം കോട്ടയാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട പള്ളിപ്പുറം കോട്ട ഓക്കേ അപ്പോൾ ഇത് വൈപ്പിൻ കോട്ട എന്നും പേരുണ്ട് ഇത് വിലക്കി വാങ്ങിയത് ധർമ്മരാജ ഇതാരെ ചൊടിപ്പിച്ചു ടിപ്പു സുൽത്താനെ ചൊടിപ്പിച്ചു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഈ നീക്കം ഡച്ചുകാരിൽ നിന്ന് ഇവ കൈപ്പറ്റിയത് കൊച്ചി വരെ ആരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു ശരിക്കും ടിപ്പു സുൽത്താന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നു കാരണം കൊച്ചിയും പാലക്കാടും ടിപ്പു സുൽത്താനെ സ്വീകരിച്ചവരായിരുന്നു കൊച്ചിയിലെ രാജാവും പാലക്കാട് രാജാവും അപ്പോൾ ഇതിനുള്ള കാരണം പാലക്കാട് രാജാവ് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് മൈസൂർ സോറി മലബാറിലെ ഭരണാധികാരി സാമൂതിരി പാലക്കാടിനെ ആക്രമിച്ചതാണ് കാരണം അത് ആക്രമിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിലായിരുന്നു അപ്പോൾ നമുക്കിന്ന് ആദ്യം പഠിക്കേണ്ടതിനകത്ത് കൂടുതൽ കൂടെ പഠിക്കേണ്ടത് ടിപ്പു കുറിച്ചാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് അപ്പോൾ ടിപ്പു സുൽത്താൻ ഒന്ന് ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കണേ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപതിനാണ് ജനിച്ചത് പക്ഷേ അന്തരിച്ചതോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം നാലാം തീയതി ആരന്തരിച്ചു ടിപ്പു സുൽത്താൻ അന്തരിച്ചു അപ്പോൾ ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ പേരാണ് ഫത്തഹ് അലി ഖാൻ ടിപ്പു എന്നാണ് മുഴുവൻ പേര് ഫത്തഹ് അലി ഖാൻ ടിപ്പു എന്നാണ് ടിപ്പു സുൽത്താൻ്റെ യഥാർത്ഥ പേര് പേരെന്താണ് ഫത്തഖ് അലി ഖാൻ ടിപ്പു ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു ശ്രദ്ധിക്കണേ ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷകൻ കേൾക്കുമ്പോൾ വൈരുദ്ധ്യം തോന്നുമെങ്കിലും ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ ഇദ്ദേഹത്തെ വിളിക്കുന്നു ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷകൻ ചരിത്രം പഠിച്ചിട്ട് നോക്കിയാൽ മതിയേ ഇങ്ങനെയാണ് ചരിത്രം പറയുന്നത് ഇദ്ദേഹത്തെ ഹിന്ദു ധർമ്മത്തിന്റെ സംരക്ഷകൻ ഇദ്ദേഹത്തെ എങ്ങനെ വിശേഷിപ്പിച്ചത് ബി എ സലൈറ്റാരെ വേറെന്താണ് ബി എ സലൈറ്റാരെ എന്ന ചരിത്രകാരൻ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചു എന്തെന്ന് ഹിന്ദു ധർമ്മത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര് ആ ടിപ്പു സുൽത്താൻ ഫത്തഹ് അലി ഖാൻ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ അച്ഛൻ്റെ പേര് ഹൈദർ അലി എന്നാണ് അപ്പൊ ഇദ്ദേഹമാണ് ചരിത്രത്തിലാദ്യമായി ശ്രദ്ധയോടെ പഠിച്ചേക്കണ ആവർത്തന പി എസ് സി ചോദ്യം എന്താണ് റോക്കറ്റ് പീരങ്കി നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി റോക്കറ്റ് പീരങ്കി പരീക്ഷിച്ച വ്യക്തിയാണ് ആര് ആ ടിപ്പു സുൽത്താൻ ഇത് പരീക്ഷിച്ചത് പൊള്ളിലാർ യുദ്ധത്തിലൂടെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പൊള്ളിലാർ യുദ്ധത്തിലാണ് ആദ്യമായി റോക്കറ്റ് പീരങ്കി ഇദ്ദേഹം പരീക്ഷിച്ചതും വൻ വിജയം നേടിയതും അപ്പോൾ റോക്കറ്റ് എന്ന തത്വം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് ആര് ടിപ്പു സുൽത്താൻ അറിയപ്പെട്ടവരെ റോക്കറ്റ് പീരങ്കി വേറെന്താണ് റോക്കറ്റ് പീരങ്കി ഏതാണ് യുദ്ധം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതിലെ പൊള്ളിലാർ യുദ്ധത്തിലാണിത് ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത് അങ്ങനെ ടിപ്പു സുൽത്താൻ തന്നെ ഒരു കലണ്ടർ ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ കലണ്ടറിൻ്റെ പേര് മിലാദി കലണ്ടർ അപ്പോൾ മിലാദി കലണ്ടർ ഏർപ്പെടുത്തിയത് ആര് ടിപ്പു സുൽത്താൻ ഏതാണ് കലണ്ടറിൻ്റെ പേരെന്താണ് മിലാദി കലണ്ടർ ഏർപ്പെടുത്തിയ ഭരണാധികാരി ആര് ടിപ്പു സുൽത്താൻ ഇദ്ദേഹം സ്വർണത്തിലും ചെമ്പിലും വെള്ളിയിലും നാണയങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നാണയം പുറത്തിറക്കിയിട്ടുണ്ട് സ്വർണത്തിലും വെള്ളിയിലും ചെമ്പിലും ആര് ടിപ്പു സുൽത്താൻ ഇദ്ദേഹത്തിൻ്റെ സ്വർണ്ണ നാണയത്തെ പറയുന്നത് ഫാറൂഖി പേരെന്താണ് ഇദ്ദേഹം പുറത്തിറക്കിയ സ്വർണ്ണ നാണയത്തിൻ്റെ പേരെന്താണ് ഫാറൂഖി ഇദ്ദേഹം പുറത്തിറക്കിയ വെള്ളി നാണയത്തിന്റെ പേരെന്താണ് ഖുദിരി ഖുദിരി ഇദ്ദേഹം ടിപ്പു സുൽത്താൻ പുറത്തിറക്കിയ വെള്ളി നാണയത്തിന്റെ പേരെന്താണ് ഖുദിരി ടിപ്പു സുൽത്താൻ പുറത്തിറക്കിയ ചെമ്പ് നാണയത്തിന്റെ പേരെന്താണ് ഹുത്ത് ടിപ്പു സുൽത്താൻ പുറത്തിറക്കിയ നമ്മുടെ ചെമ്പ് നാണയത്തിന്റെ പേരെന്താണ് ഹുത്ത് അപ്പോൾ ഫാറൂഖി എന്ന സ്വർണ്ണ നാണയവും ഖുദിരി എന്ന വെള്ളി നാണയവും ഖുത്ത്ബ് എന്ന ചെമ്പ് നാണയം പുറത്തിറക്കിയ ഭരണാധികാരി ആരാണ് ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് നമ്മുടെ കേരളത്തെ കേരള ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ടിപ്പു സുൽത്താൻ എത്തുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ശരിക്കും പാലക്കാടിന് സംരക്ഷണം ഒരുക്കാനും കൊച്ചി സൗഹൃദപരമായി അദ്ദേഹത്തെ ക്ഷണിച്ചതുമാണ് ശരിക്കും അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറിന് ആരെ ആക്രമിക്കാനെത്തി സാമൂതിരിയെ ആക്രമിക്കാനെത്തി ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് അപ്പോൾ ഈ സാമൂതിരിയുടെ ആക്രമണത്തിൽ ശരിക്കും പറഞ്ഞാൽ സാമൂതിരി വല്ലാതെ ഭയപ്പെട്ടു അദ്ദേഹം സറണ്ടർ ശരിക്കും ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ സാമൂതിരിമായി ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ഈ ഉടമ്പടി പ്രകാരം ആ അദ്ദേഹത്തിൻ്റെ യുദ്ധ ചെലവായി വന്ന തുക ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ കൊടുക്കാമെന്ന വാക്ക് രണ്ട് ഗഡുക്കളായി കൊടുക്കാമെന്ന വാക്കോടെ അങ്ങ് പിരിഞ്ഞു പിന്നെ ശേഷം വർഷങ്ങൾക്ക് ശേഷം എന്നു വെച്ചാൽ അത് ആയിരത്തി എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നമ്മുടെ കേരള ചരിത്രം മൊത്തത്തിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിൽ ആക്രമണം ഉള്ളതുപോലെ സാമൂതിരിയും പാലക്കാടും തമ്മിൽ ആക്രമണമുണ്ട് പാലക്കാട് നാട്ടുരാജ്യവും തമ്മിൽ ആക്രമണമുണ്ട് അപ്പോൾ സാമൂതിരിയും കൊച്ചിയും നല്ല സ്വരത്തിലല്ല സാമൂതിരിയും കൊച്ചിയും സ്വരത്തിലല്ല എന്നാൽ കൊച്ചിയും പാലക്കാടും നല്ല ബന്ധത്തിലാണ് കാരണം ആ പാലക്കാടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത് കൊച്ചിയിലെ എയ്യത്തു കോമിയച്ചൻ്റെ സഹോദരൻ പാലാട്ട് കോമിയച്ചനാണ് അവിടുത്തെ പ്രധാനമന്ത്രി അപ്പോൾ കൊച്ചിയും പാലക്കാടും തമ്മിൽ നല്ല ബന്ധമുണ്ട് സാമൂതിരി സെപ്പറേറ്റ് തിരുവിതാംകൂർ സെപ്പറേറ്റ് അവസാനം ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്തു ഒന്നിക്കാൻ തീരുമാനിച്ചു ആരൊക്കെ സാമൂതിരിയും നമ്മുടെ തിരുവിതാംകൂർ തമ്മിൽ ഒന്നിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തേഴ് ആയപ്പോഴത്തേക്കും ഇദ്ദേഹം അമ്പത്തേഴിലെ സന്ധ്യപ്രകാരമുള്ള തുക കൊടുക്കാൻ പറ്റാതെയായി ആർക്ക് സാമൂതിരിക്ക് അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ നമ്മുടെ പാലക്കാട് നിന്ന് പാലാട്ട് കോമിയച്ചൻ വരെന്താണ് പാലാട്ട് കോമിയച്ചൻ ഹൈദർ അലിയെ ആ സാമൂതിരിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വീണ്ടും ക്ഷണിച്ചു അങ്ങനെ ഹൈദരലി പടനയിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറിൽ അദ്ദേഹം പാലക്കാട് എത്തുകയും സാമൂതിരിയെ യുദ്ധത്തിന് ക്ഷണിക്കുകയും ചെയ്തു പക്ഷേ സാമൂതിരി എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു പുള്ളിത്തൻ്റെ കുടുംബാംഗങ്ങളെ ശരിക്കും പൊന്നാനിയിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ രാജകുടുംബങ്ങൾ സാമൂതിരി കുടുംബം പൊന്നാനിയിലെത്തിയിട്ട് പിന്നെ എന്ത് എന്നൊരു ചോദ്യമുണ്ടായി ഉണ്ടായി അപ്പോൾ ഇവരെന്ത് ചെയ്തു നേരെ വച്ച് പിടിച്ചു കൊച്ചിയിലേക്കല്ല പിടിച്ചത് തിരുവിതാംകൂറിലേക്ക് വെച്ച് പിടിച്ചു അന്നത്തെ ധർമ്മരാജാവ് അന്നത്തെ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ ധർമ്മരാജ എന്ന പേര് കിട്ടിയത് തന്നെ ഇങ്ങനെ പുറത്താക്കപ്പെട്ട ആൾക്കാർക്ക് ഇത് നീട്ടി സ്വീകരിച്ച് സംരക്ഷണം ഒരുക്കി ഒരുക്കിയെന്നൊരൊറ്റ പേരിൽ തന്നെ ധർമ്മശാസ്ത്രത്തിൽ അടി വിശ്വസിച്ചിരുന്നത് ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് എന്ത് വിളിപ്പേര് വന്നു ധർമ്മരാജ എന്ന വിളിപ്പേര് കിട്ടുകയും മറ്റൊരു പ്രസിദ്ധ വിളിപ്പേര് കിട്ടുകയും ചെയ്തു മലബാറിലെ ജമീന്ദാർ അപ്പൊ മലബാറിലെ ജമീന്ദാർ എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ് ധർമ്മരാജ എന്ന് വിളിക്കുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ എന്ത് ചെയ്തു ഹൈദരലി അലി മല പാലക്കാട് തമ്പടിക്കുകയും അദ്ദേഹം ഒരു കോട്ട പണിയുകയും ചെയ്തു ഈ കോട്ട പ്രസിദ്ധമായത് അദ്ദേഹത്തിൻ്റെ മകന്റെ പേരിലാണ് ടിപ്പുവിൻ്റെ കോട്ട എന്നറിയപ്പെട്ടു നമ്മുടെ പ്രീവിയസാണ് പി എസ് സി പരീക്ഷകൾക്ക് വരുന്നൊരു പ്രധാന ചോദ്യമാണ് ടിപ്പൂവിൻ്റെ കോട്ട കൊണ്ട് പ്രസിദ്ധമായ കേരളത്തിലെ നഗരമേത് അത് പാലക്കാട് അപ്പോൾ പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചതാർ അത് ഹൈദരലി വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഓക്കെ ഇനി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ മലബാർ മേഖല എന്ന് വെച്ചാൽ സാമൂഹ്യ പ്രദേശങ്ങളൊക്കെയും ഇദ്ദേഹത്തിന് കിട്ടി കാരണം ഭരണാധികാരിയില്ല മലബാർ മൊത്തം ഇദ്ദേഹം പിടിച്ചെടുത്തു ഈ പ്രദേശത്തെ ഭരണത്തെ നോക്കി നടത്തുവാൻ അദ്ദേഹം ഒരു ബ്രാഹ്മണനെ നിയമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പേരാണ് മദണ്ണ പേരെന്താണ് അപ്പോൾ ആ ഹൈദർ അലി നമ്മുടെ മലബാറിനെ മലബാറിൻ്റെ ചുമതല കൊടുത്ത് നിയമിച്ച അദ്ദേഹത്തിൻ്റെ ഗവർണർ ആര് നിയമിച്ചാൽ പേരെന്താണ് മദണ്ണ പേരെന്താണ് മദണ്ണ ഇനി ഹൈദർ അലിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മകനാണ് പ്രസിദ്ധനായ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളാണ് നമ്മുടെ മലബാർ മേഖലയിൽ ഇത്തിരിയേറെ ഗുണം ചെയ്തു എന്ന് വേണം പറയാൻ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ ഏറ്റവും പ്രസിദ്ധമാണ് മദ്യം വേശ്യാവൃത്തി കഞ്ചാവ് കൃഷി ഇവ നിരോധിച്ച ഭരണാധികാരി ആരെന്ന് യോജിച്ചാൽ അത് ഇവ ആദ്യമായി നിരോധിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ എന്തൊക്കെയാണ് മദ്യം വേശ്യാവൃത്തി കഞ്ചാവ് കൃഷി ഇവ നിരോധിച്ച ഭരണാധികാരി ആര് അത് ടിപ്പു സുൽത്താൻ ബഹുഭർത്തൃത്വം മാറു മറയ്ക്കാനുള്ള അവകാശ സംരക്ഷണത്തിന് മുൻകൈയ്യെടുത്ത ഭരണാധികാരിയാണ് ആര് ആ ടിപ്പു സുൽത്താൻ എന്താണ് ബഹുഭർത്തൃത്വം ബഹുഭാര്യത്വം അല്ല ബഹുഭർത്തൃത്വം മറ്റൊന്ന് മാറുമറയ്ക്കാനുള്ള അവകാശ സംരക്ഷണത്തിനു വേണ്ടി നിലകൊണ്ട ഭരണാധികാരിയാണ് ആര് ടിപ്പു സുൽത്താൻ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമാണ് ഒരു കുറ്റിപ്പുറം വിളംബരം പി എസ് സി പ്രീവിയസാണ് ആരാണ് കുറ്റിപ്പുറം വിളംബരം പുറപ്പെടുവിച്ചത് ഈ കുറ്റിപ്പുറം വിളംബരത്തെ പലതരത്തിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കുറ്റിപ്പുറം വിളംബരം പാലക്കാടിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലെയും ഹിന്ദു സ്ത്രീകൾ ഇനി മുതൽ പൂർണ്ണ വസ്ത്രവും ശിരോ വസ്ത്രവും ധരിക്കാതെ പുറത്തിറങ്ങരുത് എന്ന് ഇദ്ദേഹം വിളംബരം ചെയ്തു അപ്പോൾ ഈ വിളംബരത്തെ പറയുന്ന പേരാണ് കുറ്റിപ്പുറം വിളംബരം ഇതിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും എന്ത് ചെയ്തിരിക്കും മുസൽമാനാക്കി മാറ്റിയിരിക്കുമെന്ന് പുള്ളി വിളംബരം ചെയ്തു ഈ വാക്യമാണ് വളരെ പ്രധാനം അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തെ കേരളത്തിലെ ആൾക്കാർ വെറുക്കുവാനുള്ള ഒരു പ്രധാന കാരണം ഈ വിളംബരത്തെ ലംഘിക്കുന്നവരെയൊക്കെ എന്തു ചെയ്യും മുസൽമാനാക്കുന്ന പ്രഖ്യാപിച്ചു അപ്പോൾ നമുക്ക് ഇത്രയും മതി കുറ്റിപ്പുറം വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആര് ടിപ്പു സുൽത്താൻ ഇദ്ദേഹമാണ് നമ്മുടെ കേരളത്തിന് പ്രയോജനപ്രദമായ ലെവലിൽ ആദ്യമായി ഭൂനികുതി ഏർപ്പെടുത്തിയത് ഭൂനികുതി ഇദ്ദേഹം മലബാർ മേഖലയിൽ കൊണ്ടുവന്നാണ് ഭൂനികുതി ഏറ്റവും വിഖ്യാതമായ നൂറ്റി നിയമങ്ങൾ വ്യവസ്ഥകൾ വച്ചതാണ് ഈ ഭൂനികുതി അതിനകത്ത് തെങ്ങ് കൃഷി നടത്തുന്നവർക്കും നെൽകൃഷി നടത്തുന്നവർക്കും നികുതി ഇളവ് ഏർപ്പെടുത്തി മികച്ച പരിഷ്കാരങ്ങളാണ് നൂറ്റി ഇരുപത്തിയേഴ് വ്യവസ്ഥകളുള്ള ഈ ഭൂനികുതി ഇത് ആദ്യമായി ആരാണ് ആ ടിപ്പു സുൽത്താൻ ഫത്തുൽ മുജാഹിദീൻ കൃതിയുടെ പേരെന്താണ് ഫത്തുൽ മുജാഹിദീൻ ഫത്തുൽ മുജാഹിദീൻ ഇത് എഴുതിയ വ്യക്തി ആരാണ് ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ്റെ വിഖ്യാതമായ ഇത് ഫത്തുൽ മുജാഹിദീൻ ഇതേം പറഞ്ഞ ഒരു ഡയലോഗ് ഇതാണ് ആ ജീവനാന്തം ഒരു ആടിനെ പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒറ്റ ദിവസം ഒരു സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് മികച്ച വാക്യമാണത് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യം കൂടിയാണ് ശരിക്കും ആ ജീവനാന്തം ഒരു ആടിനെ പോലെ കഴിയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഒറ്റ ദിവസം ഒരു സിംഹത്തെ പോലെ ജീവിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് പറഞ്ഞ വ്യക്തി ആരാണ് ടിപ്പു സുൽത്താൻ ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിഖ്യാതമായ യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ പേരെന്താണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ മൊത്തം നാല് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ നാലെണ്ണം നടന്നിട്ടുണ്ട് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മുതൽ അറുപത്തി ഒൻപത് വരെയാണ് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് ടു അറുപത്തൊൻപത് ഈ യുദ്ധം ടിപ്പ് ഹൈദരലേക്ക് വൻ വിജയം നേടിക്കൊടുത്തു ഈ യുദ്ധം അവസാനിപ്പിച്ചത് വിഖ്യാതമായ മദ്രാസ് ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടി വേറെന്താണ് മദ്രാസ് ഉടമ്പടി ഒന്നാം മൈസൂർ യുദ്ധം ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് മുതൽ അറുപത്തി ഒൻപത് വരെ അവസാനിപ്പിച്ച ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപതിലെ മദ്രാസ് ഉടമ്പടി ഈ ഉടമ്പടി പ്രകാരം നമ്മുടെ മൈസൂറിനെ മൈസൂറിനെ ഏതെങ്കിലും നാട്ടുരാജ്യങ്ങൾ ആക്രമിച്ചാൽ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യണം മൈസൂറിനെ സഹായിക്കണം ആ സ്പോട്ടിൽ ഇതാണ് വ്യവസ്ഥ എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നടന്ന മൈസൂർ മറാത്ത യുദ്ധം മറാത്ത മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ ഈ വ്യവസ്ഥ ലംഘിച്ചു അവർ മൈസൂറിന് സംരക്ഷണം ഒരുക്കുന്നതിന് പകരം മറാത്താക്കാർക്ക് സംരക്ഷണം ഒരുക്കി മറാത്താക്കാരെ പിന്തുണച്ചു ബ്രിട്ടീഷുകാർ ഇത് ഹൈദരലിയെ വല്ലാതെ ചൊടിപ്പിച്ചു ഇതോടെ ഇവർ ചെയ്തത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ബന്ധത്തെ അറത്തെറിഞ്ഞു ഫ്രഞ്ചുകാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ഇറങ്ങിത്തിരിച്ചു ആര് മൈസൂർ ഭരണാധികാരികൾ രണ്ടാം മൈസൂർ യുദ്ധം രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെയാണ് ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഈ എൺപത്തിരണ്ടിൽ ഇടയിൽ എൺപത്തിരണ്ടിലാണ് എന്ത് സംഭവിച്ചത് നേതൃത്വം കൊടുത്തിരുന്ന ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഹൈദർ അലി രക്താർബുദം ബാധിച്ച് മരിച്ചത് ഈ എൺപത്തിനാലിൽ ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തെ എന്ത് ചെയ്തു ആ ഒരു സന്ധിപ്രകാരം ഇരു കൂട്ടരും അവസാനിപ്പിച്ചു ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ മംഗലാപുരം സന്ധി പ്രകാരമാണ് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചത് ഇത് ഒരു നഷ്ടപരിഹാരങ്ങളും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടില്ല അപ്പോൾ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി എതെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലെ മംഗലാപുരം സന്ധി ടിപ്പൂൻ്റെ നഷ്ടം എൺപത്തിരണ്ടിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്ത് ചെയ്തു രക്താർബിതം ബാധിച്ച് മരിച്ചു ഇനി മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരേണ്ട ആവശ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ടിലാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് ഈ യുദ്ധം വരുവാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ്റിലെ മൂന്നാം ആംഗ്ലോ മൈസൂർദ്ധം വരുവാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്ന ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണമാണ് ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ എന്ത് ചെയ്തു ആ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ചു വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അപ്പോൾ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിക്കാനുള്ള കാരണം എന്താണ് ഡച്ചുകാരിൽ നിന്ന് രണ്ട് കോട്ടകൾ വിലക്കി വാങ്ങി കൊച്ചിയിലുണ്ടായിരുന്ന ഏതൊക്കെ ആ അത് തൃശ്ശൂർ ഉണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ കോട്ടയും മറ്റൊന്ന് കൊച്ചിയിലുണ്ടായിരുന്ന പള്ളിപ്പുറം കോട്ടയും വിതയ്ക്ക് വാങ്ങി ഈ കൊച്ചി ആരുടെ നിയന്ത്രണത്തിലാണ് ഹൈദരലിയുടെ മകൻ ടിപ്പു സുൽത്താൻ നിയന്ത്രണത്തിലാണ് ഇത് ടിപ്പു സുൽത്താനെ ചൊടിപ്പിച്ചു ഈ പ്രദേശത്തേക്ക് തിരുവിതാംകൂറിൻ്റെ കടന്നു കയറ്റുമെന്ന് പുള്ളി വ്യാഖ്യാനിച്ചു അതുകൊണ്ട് തിരുവിതാംകൂറിലേക്ക് എന്ത് ചെയ്തു അദ്ദേഹം പടനയിച്ചു അയച്ചു അങ്ങനെ മൈസൂർകാരുടെ തിരുവിതാംകൂർ ആക്രമണം അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ്റെ തിരുവിതാംകൂർ ആക്രമണം എന്നൊന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് അപ്പോൾ ഈ ആക്രമണത്തെ ചെറുക്കാൻ ധർമ്മരാജ എന്ത് പണി കഴിപ്പിച്ചു നെടും കോട്ട പണി കഴിപ്പിച്ചു ഏതാണ് കോട്ട നെടും കോട്ട അത് മുനമ്പം മുതൽ ആന മലവരെയാണ് ഏത് കോട്ട നെടും കോട്ട മുനമ്പം മുതൽ ആന മലവരെ നെടും കോട്ട പണി കഴിപ്പിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ബാക്കൽ കോട്ട കാസർഗോഡ് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ് ബാക്കൽ കോട്ട കാസർഗോഡ് ജില്ല എന്നാൽ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കോട്ട ഏതാണ് നെടും കോട്ട കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കോട്ട ഏതാണ് നെടും കോട്ട ഇത് തൃശ്ശൂരിനും ആലുവയ്ക്കും ഇടയിലാണ് ഏത് നെടും കോട്ട അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ തന്നെ നെടുങ്കോട്ട പണി കഴിപ്പിച്ചു ഇദ്ദേഹം ഇത് പലകുറി ആക്രമിച്ച് ആക്രമിച്ചു മുന്നേറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ സമയത്താണ് ബ്രിട്ടീഷുകാരുമായി തിരുവിതാംകൂറിന്റെ ശുപാർശ പ്രകാരം എന്ത് ചെയ്യപ്പെട്ടു മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് അങ്ങനെ ആ തിരുവിതാംകൂറിലേക്കുള്ള അതിൻ്റെ ആക്രമണത്തെ ഉപേക്ഷിച്ച് പുള്ളിക്ക് തിരിച്ചു പോകേണ്ടി വന്നു ശ്രീരംഗപട്ടണം തിരിച്ചു പിടിക്കുവാൻ തിരിച്ചു പോകേണ്ടി വന്നു അങ്ങനെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഒരു വൻ നഷ്ടമാണ് ഹൈ ടിപ്പു സുൽത്താന് നേടിക്കൊടുത്തത് ഇത് അവസാനിപ്പിച്ച ഉടമ്പടി എന്ന് പറയുന്ന വിഖ്യാതമായ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം ഉടമ്പടി ഉടമ്പടി പേരെന്താണ് ശ്രീരംഗപട്ടണം ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന കേരളം മുഴുവനും തിരിച്ചു കൊടുക്കേണ്ടി വന്നു ബ്രിട്ടീഷുകാർക്ക് എല്ലാം കൂടെ അങ്ങ് ചുരുങ്ങി ഇദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഏത് സന്ധി പ്രകാരം ശ്രീരംഗപട്ടണം സന്ധി പ്രകാരം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുവാൻ നമ്മുടെ പഴശ്ശിരാജയും ബ്രിട്ടീഷുകാരോടൊപ്പം പ്രവർത്തിച്ചിരുന്നു കാരണം കേരളത്തിൽ ടിപ്പു സുൽത്താൻ്റെ എതിരാളികൾ ഒന്ന് പഴശ്ശിരാജ തന്നെയാണ് പഴശ്ശിരാജ പിന്നൊന്ന് ബ്രിട്ടീഷുകാർ പിന്നെ പിന്നീട് പിൽക്കാലത്ത് ആരുമായിട്ട് ഇത് വിഷയമുണ്ടായി നമ്മുടെ തിരുവിതാംകൂറുമായിട്ടും വിഷയമുണ്ടായി അപ്പോൾ ആ ബ്രിട്ടീഷുകാർക്ക് എതിരെയും പഴശ്ശിക്ക് എതിരെയുമായിരുന്നു ആദ്യത്തെ ടിപ്പു സുൽത്താന്റെ നീക്കമെങ്കിലും കാലക്രമേണ പഴശ്ശിരാജയ്ക്ക് മനസ്സിലായി നമ്മുടെ ശത്രു ടിപ്പു സുൽത്താൻ അല്ല ആര് ബ്രിട്ടീഷുകാരാണെന്ന് മനസ്സിലായി ഇത് ആ ടിപ്പു സുൽത്താൻ പഴശ്ശിരാജ ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് കണ്ടപ്പോൾ വിഖ്യാതമായ ഒന്നാം പഴശ്ശിക്കല അവസാനിപ്പിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഒന്നാം പഴശ്ശിക്കല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഒന്നാം പഴശ്ശി കലാപം ഈ കലാപത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഇവിടെ നിന്ന് മൈസൂറിൽ നിന്ന് തൻ്റെ കൂടെയുള്ളൊരു ശക്തമായ പടയെ പഴശ്ശിരാജയ്ക്ക് എല്ലാ സഹായത്തോടെ ആയുധവും സാമ്പത്തിക സഹായവുമായി അയച്ചു ആർക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ ഓക്കെ അപ്പോൾ പഴശ്ശിയെ സഹായിക്കാനും ആരെത്തിയിട്ടുണ്ട് ടിപ്പു സുൽത്താൻ എത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കണേ ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് പഴശ്ശിരാജയും ആർക്കെതിരെ പടം അയച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താൻ പഠനം നയിച്ചിട്ടുണ്ട് എന്നാൽ ടിപ്പു സുൽത്താൻ ഇതെല്ലാം മറന്ന് പഴശ്ശിരാജയെ സഹായിക്കാൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു വൻ വൻപടയെയും സൈനികമായിട്ടും സാമ്പത്തികമായും സഹായം ചെയ്തു എന്ന് ചരിത്രം പറയുന്നു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇനി നാലാം ആംഗ്ലോ മൈസുരുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതോടെ ടിപ്പു സുൽത്താൻ്റെ അന്ത്യമാണ് ടിപ്പു സുൽത്താൻ്റെ അന്ത്യം അത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മെയ് മാസം നാലാം തീയതി ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു മരണപ്പെട്ടു ടിപ്പു സുൽത്താനെ വധിച്ചു അങ്ങനെ മൈസൂറിലെ തെക്കേ ഇന്ത്യയിലെ പ്രബല ശക്തിയായ ബ്രിട്ടീഷുകാരുടെ ശക്തമായ വെല്ലുവിളിയായ ആര് ടിപ്പു സുൽത്താൻ്റെ കഥ കഴിഞ്ഞു ഇനി ശരിക്കും തെക്കേ ഇന്ത്യയിൽ അടുത്ത വെല്ലുവിളി ഉയർത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ മലബാർ മേഖലയിൽ പഴശ്ശിരാജ തന്നെയാണ് പഴശ്ശിരാജയുടെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല നമുക്കത് ഇവിടേക്ക് തിരിച്ചു വരാം അപ്പോൾ ടിപ്പു സുൽത്താൻ ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അങ്ങനെ ടിപ്പു സുൽത്താൻ്റെ ആക്രമണങ്ങളെ ചെറുക്കാൻ എന്ത് പണി കഴിപ്പിച്ചിട്ടുണ്ട് നെടുമ്പുംകോട്ട പണി കഴിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ശ്രദ്ധിക്കണേ മലബാറിലെ സെമീന്ദറിയപ്പെടുന്ന ഭരണാധികാരി കൂടിയാണ് ആര് ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കരപ്പുറം അല്ലെങ്കിൽ ചേർത്തല അത് ചേർത്തല എന്നറിയപ്പെടുന്നു പഴയ പേര് കരപ്പുറം എന്നാണ് ഇതിന് യൂറോപ്യൻ രേഖയിൽ പി എസ് സി പ്രീവിയസാണ് മൗണ്ടൻ എന്നറിയപ്പെടുന്ന പ്രദേശമാണേത് കരപ്പുറം അല്ലെങ്കിൽ ചേർത്തല ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കരപ്പുറം അല്ലെങ്കിൽ ചേർത്തലയെ തിരുവിതാംകൂറിലേക്ക് ലയിപ്പിച്ച ഭരണാധികാരി ആരാണ് ധർമ്മരാജ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ശ്രദ്ധിക്കണം ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുമായി ആദ്യ ആഭ്യന്തര കരാറിൽ ഏർപ്പെട്ട തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര് ധർമ്മരാജ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുമായി ആദ്യ ആഭ്യന്തര കരാറിൽ ഏർപ്പെട്ട ഭരണാധികാരി ആരാണ് ധർമ്മരാജ വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതിനെ തുടർന്ന് ആദ്യത്തെ ബ്രിട്ടീഷ് റസിഡൻ്റ് നിയമിക്കപ്പെട്ടു ഇങ്ങനെ കേരളത്തിൽ നിയമിക്കപ്പെട്ട തിരുവിതാംകൂറിൽ നിയമിക്കപ്പെട്ട ആദ്യത്തെ ബ്രിട്ടീഷ് ആണ് ആര് മക്കാളെ ആരാണ് മക്കാളെ ഇവർ താമസിക്കുന്ന സ്ഥലമാണ് ആശ്രമം മൈതാനം ഇതെവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ആശ്രമം മൈതാനം കൊല്ലം ജില്ലയിൽ ഓക്കെ ഇനി ശ്രദ്ധിക്കണം നമ്മുടെ തിരുവിതാംകൂറിൽ നിന്ന് ധർമ്മരാജ പുറത്തിറക്കിയ നാണയത്തിൻ്റെ പേരാണ് അനന്തരായൻ പണം പേരെന്താണ് അനന്തരായൻ പണം പുറത്തിറക്കിയ ഭരണാധികാരി ആരാണ് ധർമ്മരാജ ഈ സി വി രാമൻപിള്ളയുടെ ധർമ്മരാജ എന്ന കൃതിയെ അപ്പോൾ അത് ചരിത്ര നോവലുകൾ സി വി രാമൻ മൂന്നെണ്ണ മൂന്ന് മാർത്താം ധർമ്മ ധർമ്മരാജ രാമരാജ ബഹദൂർ ഇതിൽ സി വി രാമൻപിള്ളയുടെ ധർമ്മരാജ എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര് ജി എസ് അയ്യർ പേരെന്താണ് ജി എസ് അയ്യർ ധർമ്മരാജ എന്ന കൃതിയെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് ജി എസ് അയ്യർ ഇനി നമ്മുടെ ധർമ്മരാജയുടെ വിഖ്യാതമായ ദിവാൻമാരാണ് ആരൊക്കെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസും ആരൊക്കെയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും രാജാ കേശവദാസും അപ്പോൾ അതിൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള നോക്കിയാൽ നമ്മുടെ തിരുവിതാംകൂറിനെ വടക്കേ മുഖം തെക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ ഡിവിഷനുകളായി തിരിച്ച വ്യക്തിയാണ് ആര് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഏതൊക്കെ പേരിലാണ് തിരുവിതാംകൂറിനെ തെക്കേ മുഖം വടക്കേ മുഖം പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ മൂന്ന് റവന്യൂ ഡിവിഷനുകളായി തിരിച്ച വ്യക്തിയാണ് ആര് ആ നമ്മുടെ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഇദ്ദേഹമാണ് വർക്കല നഗരം പണി കഴിപ്പിച്ചത് അപ്പോൾ വർക്കല നഗരം പണി കഴിപ്പിച്ചത് ആരാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള ഈ വർക്കല എന്തെന്ന് വിളിക്കുന്നു കേരളത്തിൻ്റെ കാശി എന്നറിയപ്പെടുന്നു ഏത് വർക്കല പി എസ് സി ആവർത്തന ചോദ്യമാണ് കേരളത്തിൻ്റെ കാശി വർക്കല എന്നാൽ തെക്കേ ഇന്ത്യയുടെ കാശി ഏതാണ് ദക്ഷിണ കാശി തെക്കേ ഇന്ത്യയുടെ കാശി എന്നല്ല ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം ഏത് ജില്ലയിൽ വയനാട് ജില്ലയിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തിരുനെല്ലി ക്ഷേത്രം വയനാട് ജില്ല കേരളത്തിൻ്റെ കാശി ഏതാണ് വർക്കല ഓക്കെ ഇനി ശ്രദ്ധിക്കേണ്ടത് അടുത്തൊരാൾ രാജ കേശവദാസാണ് പേരെന്താണ് രാജ കേശവ ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് കേശവ പിള്ള അപ്പം കേശവ പിള്ളക്ക് രാജ എന്ന ബിരുദം കൊടുത്ത വ്യക്തി ആര് ലോർഡ് ടൺ പേരെന്താണ് ലോർഡ് ആ ഇദ്ദേഹമാണ് ആലപ്പുഴ പട്ടണം പണി കഴിപ്പിച്ച ആലപ്പുഴ പട്ടണം ചാലാക്കമ്പോളം കോട്ടാർ കമ്പോളം ഇവ നിർമ്മിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത നഗരം കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് പ്ലാൻഡ് സിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതാണ് ആലപ്പുഴ പണി കഴിപ്പിച്ചതാർ രാജ കേശവദാസ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം അത് ചണ്ഡീഗഡ് ചണ്ഡീഗഡ് സിറ്റി പണി കഴിപ്പിച്ചതാര് ലേക്ക് ഓർ ബ്യൂസിയർ വേറെ എന്താണ് ലേക്കോർ ബ്യൂസിയർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഏതാണ് അത് ചണ്ഡീഗഡ് ആണ് ചണ്ഡീഗഡിലെ ശിലോദ്യാനം പണി കഴിപ്പിച്ചത് നേഗ്ചന്ദ് ചണ്ഡീഗഡിലെ ശിലോദ്യാനം പണികഴിപ്പിച്ച വ്യക്തി നേക്ചന്ദ് ഏതാണ് കേരളത്തിലെ ഒരേ ഒരു റോക്ക് ഗാർഡൻ ഒരേ ഒരു ശിലോദ്യാനം മലമ്പുഴ മലമ്പുഴ ശിലോദ്യാനം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ ആരാണ് മലമ്പുഴ ശിലോദ്യാനത്തിൻ്റെ പണികഴിപ്പിച്ചത് ശില്പി അതും നേക്ചന്ദ് ആണ് പേരെന്താണ് നേക്ചന്ദ് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ തുറന്ന് നമുക്കിനി പഠിക്കാനുള്ളത് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ളത് രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഒന്ന് പഴശ്ശി മറ്റൊന്ന് കുറിച്ർ കലാപങ്ങൾ പക്ഷേ കുറിച്ിയർ കലാപങ്ങളുടെ സമയം ആയിട്ടില്ല പഴശ്ശി പഠിക്കാനുള്ള സമയം ആയിട്ടുണ്ട് അപ്പോൾ ധർമ്മരാജയുടെ കാലഘട്ടം നിങ്ങൾക്ക് ക്ലിയറായല്ലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത് വർഷക്കാലം തിരുവിതാംകൂർ ഭരിച്ചു ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചത് ധർമ്മരാജയാണ് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചത് റാണി ഗൌരി ലക്ഷ്മിഭായ് റാണി ഗൌരി ലക്ഷ്മി അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അറിയി പകരുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഈ കാണുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലേക്കും ബൈ